Aliyan versus Aliyan. Aliyan versus Aliyan. ഇവിടത്തെ ബഹളം കഴിഞ്ഞിട്ട് നേരെ അവിടെ ചെന്ന് തങ്കത്തിന് ഇന്നലെ പൊരിച്ചടുക്കി പൊങ്കാലിട്ടു. എനിക്ക് വല്ല പറയാൻ പറ്റുമോ? പെറ്റതള്ളായി പോയില്ലേ? പാവത്തിനെ വിഷമിപ്പിച്ചു. നല്ല ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ മുഖം ഒന്ന് മാറിയാ അപ്പോഴും ജമന്തി ഇങ്ങനെ നോക്കും, തല കയറി പൊങ്കാലിട്ടു അവിടെ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യേ, ഈ അവിടത്തെ മുതലിന് തങ്കത്തിനോടും ഇവിടത്തെ മുതലിന് നിന്നോടും വൈരാഗ്യം വരാൻ കാര്യം എന്താ? ഞാനും പലപ്പോഴും ആലോചിച്ച കാര്യമാണ്. ഇപ്പം ഇവിടത്തെ മുതലിന് തങ്കത്തിനോട് അമ്മായിയമ്മ പോരുന്നു പറയാം, പക്ഷെ ആ മുതലിന് ഈ മുതലിനോട് എന്തിത്ര വിരോധം? എന്നെ ഒരു കാര്യമാ, നിന്റെ അമ്മായിയപ്പനായിട്ട് പറയല്ല, ഇന്നലെയാണ് ഞാൻ അയാളെ നാക്കിന്റെ നീളം കണ്ടത്. പിന്നെ എങ്ങനെ വലുവ് വരാതിരിക്കും? ഇതിന്റെ ഇടയിൽ പെട്ടോണം നമ്മളാളിയാ, എന്ത് ചെയ്യണം അറിയാമോ? ഇത് രണ്ടും കൂടെ കൂടുമ്പോഴേ ഭൂകമ്പം. ഒരാണെങ്കിൽ അമ്മയില്ലാത്ത നന്നായി, അമ്മ ഉണ്ടായിരുന്ന ഇവിടെ പട്ടാളത്തിന് ഇറങ്ങേണ്ടതാണ്. പിന്നെ ഒരു കാര്യം പറയാം, എനിക്ക് ക്ഷമയെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് എന്റെ ഒന്ന് കൈവിട്ട് പോണേ. എന്റെ അമ്മ നിന്നാണ് അളിയാ, അയാളെ നെഞ്ചത്ത് ഞാൻ ഒരു പടക്കം വെച്ച് പൊട്ടിക്കും. നിന്റെ അമ്മയുടെ നെഞ്ചത്ത് പാത്രത്തിന്റെ ഒക്കെ ഒരു കോല. ഇത് എന്ത് കഴിവ് വെച്ചാന്ന്? എന്തിനഴുക്ക്? ഒരു വല്ലാത്ത മീന്റെ പാടാ. ഇവിടെ പാത്രം സോപ്പിട്ടല്ലേ കഴിവുന്ന? നീ നോക്കടി, ഇന്നത്തെ എന്തിനു പാടയാണ്? ചെറഞ്ഞുകൊണ്ടൊക്കെ പോയെ നോക്കവള്. ചക്ക എങ്ങനെ കരിക്കുന്നത്? വേറെ ഒരു വൃത്തിയില്ല. ഞങ്ങളിവിടെ കുളിച്ച് വെടിപ്പായിട്ടൊക്കെ തന്നെ അടുക്കളയിൽ കയറാറും, പാത്രമൊക്കെ കഴുകി തന്നെ എടുക്കാറും. അത് ശരി, കുളിച്ചോ. കുളിച്ചിട്ട് കാര്യമില്ല, പാത്രം കൂടെ ഒന്ന് കുളിപ്പിക്കണം, എന്നാലേ മനുഷ്യർക്ക് തിന്നാൻ പറ്റത്തോളോ. അവളോ കൂച്ച്. എന്തുവാ അയ്യോ, വലിഞ്ഞ ഇടിയപ്പോ. എന്തായാലും എന്ത് ഒന്നോടെ ഉള്ളു. ആ എന്ത്? എൻ്റെ കൂടെ കറി, ചിക്കൻ കറി ഉണ്ട്. അത് ശരി. എന്നാലും രാത്രിയും ചിക്കൻ, പകലും ചിക്കൻ, എപ്പോഴും ചിക്കൻ. ദൂർത്തടിയ എൻ്റെ ചെറുക്കൻ പോയി കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവരും. അവള് ചിക്കനും മട്ടനും മേടിച്ച് അങ്ങനെ തിന്നും. പിന്നെ അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെയും കാണുന്നേ. അവൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഒരു പരിധിയായി. ഞാനിവിടെ വന്ന എനിക്കും ഇത് തന്നെ. ഡോക്ടർ പറഞ്ഞതാ കട്ടിയാഹാരം കഴിക്കണം, കട്ടിയാഹാരം കഴിക്കണമെന്ന്. അമ്മച്ചി ഇത്രയൊക്കെ പ്രായമില്ല, കട്ടിയാഹാരം കഴിക്കാതെ ഇനി മുമ്പോട്ടുള്ള യാത്രയുണ്ടോ എന്ന് ആരോടാ പറയാനാ, ആര് കേൾക്കാനാ? ഒരു കുരുന്നുള്ളത് കെട്ടി വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ആഗ്രഹം തീർന്നിച്ച് കറി പോലും കൂട്ടണ്ട. എന്തുവടി ഇത് വല്ലാതിരിക്കുന്ന? ഒരു ടേസ്റ്റും ഇല്ല. അതൊക്കെ എൻ്റെ ക്ലാര വെക്കുന്ന നീ ഒന്ന് കൂട്ടി നോക്ക്. ആ ആഗ്രഹത്തെ വെള്ളം ഊറുക, അറിയാമോ? അറിയും, കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല. മക്കളെ, ഓ ഇതെന്തുവാടാ ഇത്? എന്റെ പെണ്ണുമ്പോളേക്ക് എന്നും ചിക്കനേ ഉള്ളു. നീ പൈസ കൊണ്ടുവന്ന് അവക്കടെ കയ്യില് കൊടുക്ക് വെതറായി. നീ ഒന്നും സേവ് ചെയ്യണ്ട, അവള് ചിക്കനും മട്ടനും എല്ലാം മേടിച്ചങ്ങ് ദൂർത്തടിയ. എന്നാ വായിച്ചു എല്ലാം കൊള്ളാമോ? അതും കൊള്ളത്തില്ല. എന്നാ പിന്നെ അമ്മച്ചി കഴിക്കണ്ട, ഞാൻ പുറത്തുനിന്ന് മേടിച്ചോണ്ടേ. എന്തായാലും കൊണ്ടുവച്ചില്ലേ, ഒരു ഇടവേളക്ക് കഴിക്കാൻ. നീ ഒരു മണിക്കൂർ കഴിഞ്ഞ് മേടിച്ചോണ്ട. എങ്ങനെയുണ്ട്?
കറി നല്ലതാണോ അല്ലയോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ. അച്ചിക്കോൻ തന്നെ അങ്ങോട്ട് നോക്കി ആട്ടെ, ഇങ്ങോട്ട് നോക്കി ആട്ടെന്ന്. നീ ഏതെങ്കിലും ഒരു സൈഡിൽ അങ്ങ് നിൽക്ക്. അതാ മേരിക്കുട്ടിയുടെ മോൻ. അങ്ങനെ പറഞ്ഞാ പോരായിരുന്നു. ആളുകളായ അങ്ങനെ പറയണം. ഗുളി കഴിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങ് കഴിക്കുക. അല്ലാതെ ടേസ്റ്റിനൊന്നും അല്ല. അമ്മച്ചെന്നാ പോണ? അപ്പച്ചനവിടെ ഒറ്റയ്ക്കല്ലേ? ശരി, എന്നെ അങ്ങ് വിടാൻ ധൃതിയായോ? അതുകൊണ്ടല്ല, അപ്പച്ചനവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. എനിക്കറിയാം മോളെ, നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് കുറച്ച് ദിവസത്തോടൊക്കെ ഒന്ന് മട്ടനൊക്കെ മേടിച്ച് കറി വെച്ച് കഴിച്ചിട്ടൊക്കെ പാ. കഴിക്കേ. മക്കളെ, നിന്നെ ഞാൻ ഈ വഴക്ക് പറയുന്ന നേരത്ത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. മക്കളിങ്ങനൊക്കെയോ ഈ ചുറ്റുപാട് പഠിച്ചു വന്നെങ്കിലും മേരിക്കുട്ടിയെ പോലെ ആവത്തോളൂ. അങ്ങനെ ആ പെങ്കൊച്ചിനെ വളർത്തണം. അതിനാ ഈ അമ്മച്ചി ഇങ്ങനെ പറയാൻ. നല്ലത് കുഞ്ഞിൻ്റെ കൂടെ ഉള്ള ദേഷ്യം കൊണ്ടല്ല. കഷ്ണം വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് മക്കളെ. ചൂടുവെള്ളത് അങ്ങോട്ട് മാറ്റി പിടിച്ചു കൈ വയ്ക്കുക. അപ്പച്ചനോ? ഞാൻ നിന്റെ അപ്പച്ചനാ. അല്ല, ഒരു ബഹുമാനത്തിന് വേണ്ടി വിളിച്ചതാണ്. അയ്യോ, ഭയങ്കര ബഹുമാനം. എന്തായാലും നിന്റെ അമ്മയ്ക്ക് വാങ്ങാത്ത ബഹുമാനം നിനക്കെങ്കിലും ഉണ്ടല്ലോ. ഞാൻ നിന്നെ വിളിച്ചതേ, എടാ, നിന്റെ ഭാര്യയോട് കുതിരകയറുന്ന പോലെ നിന്റെ അമ്മച്ചി എന്റെ മോളോട് കുതിരകയറാനെങ്കിലും വന്നാലുണ്ടല്ലോ. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അത് വീണ്ടും ഞാൻ ആവർത്തിക്കും. അർജുന മനസ്സിലായോ? ഞാൻ പഴയ കളരിയാ, പഴയ കളരി. എന്റെ പേര് കേട്ടാൽ ശത്രുക്കൾ പോലും മൂത്രം ഒഴിക്കും. സ്വന്തമായിട്ട് അണീറ്റിന് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത ആളാണ്. ശത്രുക്കളെ മൂത്രം ഒഴിപ്പിക്കാൻ വേണം. ഇയാള് ഓലത്തും. നിന്റെ അമ്മയോട് പറയാൻ പറയണം, ഇങ്ങോട്ട് വരരുതെന്ന്. ഇവിടുന്ന് ആരും അങ്ങോട്ട് വരത്തില്ല. അവിടുന്ന് ആരും ഇങ്ങോട്ട് വരണ, ഇവിടുന്ന് ആരും ഇങ്ങോട്ട് വരത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വരവും പോക്കും ഒന്നും വേണ്ട. ഗുണം വേണ്ട, ദോഷവും വേണ്ട. എന്താ മോളെ സംസാരിക്ക? പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. എടാ, ഈ വെള്ളയും വെള്ളവും ഇട്ടുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ നടക്കാതേ. എടാ, ഏതെങ്കിലും തൂമ്പെടുത്ത് ഏതെങ്കിലും പറമ്പിൽ പോയി കിളയ്ക്കാൻ നോക്കടാ. ആളുകളെ പറ്റിച്ച് ജീവിക്കാടാ. നാട്ടുകാരെ പറമ്പിലൊന്നും പോയി നമുക്ക് കിളയ്ക്കാൻ പറ്റില്ല. എടാ, ഈ വെള്ളയും വെള്ളവും ഇട്ട് ആളുകളെ പറ്റിക്കുന്നതിനേക്കാൾ നല്ല അല്ലോടാ നാട്ടുകാരുടെ പറമ്പിൽ പോയി കിളയ്ക്കുന്നത്. എടാ, പത്ത് ഇട്ടോണ്ട് നടക്കാം, പത്ത് കാശെങ്കിലും ഉണ്ടാക്കാൻ നോക്കടാ. ഇവിടെ കാറ്റ് കിട്ടും, അത് അകത്ത് പോണോ? ഇവിടെ ഇരുന്ന ഇവിടെ ആകുമ്പോ ആളുകൾ അങ്ങോട്ട് കൊണ്ട് പോയി. അപ്പൊ അവരോടൊന്ന് വഴ കൂടാ നിക്കണ്ട. കുറഞ്ഞിരുന്നില്ലായിരുന്നോ? അതിന്റെ പിന്നെ പോയി വഴിയെ പോണവരെ വിളിച്ചു വരുത്തി. അല്ല, ഇതേ മണ്ടയിലാണ് പൂ ഉള്ളത്. ഇപ്പൊ ഇതിപ്പോ ഞാൻ ഫ്ലേവറിൽ വെച്ച് ഫ്ലേവർ ഫ്ലാസ്റ്റ് വെച്ചു എനിക്ക് തരാം. ഞാൻ ഉണ്ടാക്കി തരാം നല്ല മോഡല്. ഇത്തിരി തരാം. ഇത് ഇത് ഞാൻ ഉണ്ടാക്കി ഞാൻ തരൂല. എനിക്ക് ഫ്ലേവേഴ്സ് ഫ്ലാസ്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാനല്ലേ. നിനക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാം. നല്ലു നല്ലു തരൂല.
നല്ല നിർബന്ധം പിടിക്കരുത്, നമുക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാം. നല്ലു പ്ലീസ്, നല്ലു വരിക്കല്ലേ, നല്ലു നല്ലു വേണ്ട പ്ലീസ്, നമുക്ക് ഞാൻ വേറെ ഉണ്ടാക്കി തരാം. ഇതിപ്പോ നോക്ക്, എനിക്ക് ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, നല്ല നല്ലു പറ്റൂല. നല്ല വിഷമിപ്പിക്കല്, ഇത് ഞാൻ വേറെ ഉണ്ടാക്കി തരാം. നല്ലു ഇങ്ങ തന്നാണ്, നല്ലു ഒന്ന് പോവുകയാണ്. എനിക്ക് ദേഷ്യം പറഞ്ഞോണ്ട് ഇത് എന്ത് കഷ്ടപ്പെടണ്ടോ. നല്ലു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നീയല്ലേ മുതിർന്ന കുട്ടി, അവള് ചെറുതല്ലേ, നീയല്ലേ അവള് നോക്കണ്ടത്. സാരില്ല, തല എവിടെയെങ്കിലും പൊട്ടിയാ, എന്നിട്ട് നോക്കട്ടെ. ആ പോട്ടെ, സാരില്ല, നോക്കണ്ട നീ അവളെ. ആ പോട്ടെ, അമ്മ അത് വേറെ ഉണ്ടാക്കി തരാം കേട്ടാ. വാ, കരയല്ലേ, എന്തിനാ കരയണേ, എന്തിനാ, വാ. അത് വെള്ളം തള്ളക്കിച്ച് ചൂടുവെള്ളം ഇടാതെ നീ ഇനി ഉള്ള തുണിയെല്ലാം വാരി കെട്ടിക്കൊണ്ടിഞ്ഞ് പോരുന്നു. 2:30 കൊച്ചാ, എനിക്ക് എത്ര നേരം കൊണ്ട് തലവേദന എടുത്ത് പൊട്ടിയിട്ട് വയ്യ. ആ ഒരു പാലവൻ രാവിലെ മേടിച്ചവിടെ വെച്ചതാ. അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞോണ്ട്. അമ്മച്ചിക്ക് ചായ ഇടാന്ന് പറഞ്ഞപ്പോ അമ്മച്ചല്ലേ പറഞ്ഞത് തന്നെത്താനെ ഇട്ടോളാന്ന്. എപ്പാ പറഞ്ഞ? അമ്മച്ചി പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് തുണി കഴുകാൻ ഇങ്ങനെ പോകുന്നേ. അല്ലെങ്കിൽ പ്രായമായ തള്ള അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നീ ഇതെല്ലോട് വാരി കെട്ടിക്കൊണ്ടിങ്ങോട്ട് വരുവാന്നായിരിക്കുന്നേ. ഏ, എന്നിട്ട് എന്റെ ചെറുക്കന്റെ ഒരു തുണി കണ്ടോ, അതും ഇല്ല. ആ കഴിവ്, അയ്യോ കല്ലിനെ വരപ്പ്. എടി കൊച്ച, ഈ മെയ് ഒന്ന് അനങ്ങി ഒന്ന് അങ്ങോട്ട് എത്തി അങ്ങോട്ട് കഴിവ് അങ്ങോട്ട് കല്ലിളക്കി കണ്ട അവള്. ഈ തള്ളേനോട് എന്തുമാത്രം വൈരാഗ്യം ഉണ്ടോ നോക്കണം. എന്തൊരു ചെറുക്കന്റെ ഒരു തുണി ഇല്ലയോ, അവൻ രാവിലെ പറയുന്ന ഷർട്ട് എല്ലാം അടുക്കായി കിടക്കുവന്ന്. അതും കൊമ്പത്ത്, അവൻ മഞ്ഞ ഷർട്ടാന്ന് ഇട്ടുണ്ട് വന്നേ. അത് വെള്ള ഷർട്ടല്ലേ, കണ്ണിന്റെ കുഴപ്പ വന്നു. അതാണ് എന്റെ മോൻ വെള്ള ഷർട്ട് ആയിട്ടുണ്ട് വന്നു. ഇതിപ്പോ മഞ്ഞ ഷർട്ട് ആക്കിയോ, വന്നു കഴുകാറുന്നില്ല വെള്ള ഷർട്ടാണെങ്കിൽ. അയ്യോ, 10 വർഷമായ പാലാല തുണി കണ്ടാ ഇതിലും വെളുപ്പുണ്ട്, കോളറയിലൊക്കെ ഇരിക്കുന്ന അഴുക്ക്. എന്റെ കുഞ്ഞെ, നിനക്ക് തുണി കഴുവാ അറിയത്തില്ലേ. ഏ, ഒരു കാര്യം ചെയ്യ, ഇതൊന്നുകൂടെ ഒന്ന് കുതിർത്ത് മെയ് അനങ്ങി ആ കല്ലളവുന്ന രീതി രണ്ട് ഏറ്റവും എത്തി ഇതിട്ടോണ്ട് എന്റെ കുഞ്ഞ് പോയി കഴിഞ്ഞാ അവിടെ എന്തുമാത്രം വില നിലയുള്ള പയ്യനാ എന്റെ മോ. ഇതിട്ടോണ്ട് അങ്ങോട്ട് ചെന്ന ഏതാണ്ട് പച്ചക്കറി വിൽക്കുന്നവനാന്നല്ലോ പറയത്തോളോ. ഇതെന്താ, ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇതിട്ടോണ്ട് അങ്ങോട്ട് എന്നാ മതി. നിനക്ക് വിലയില്ലാന്ന് വിചാരിച്ചിട്ടെ എന്റെ കുഞ്ഞ് വെളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഇപ്പോഴുണ്ടല്ലേ, നാട്ടുകാർക്കൊക്കെ എന്തിനു വിലയാന്നറിയാമോ. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്ന എന്റെ കുഞ്ഞിനെ വല്ല വിലയും കൽപ്പിക്കൂ, കൽപ്പിക്കൂ. പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല കുഞ്ഞെ, നീ വേരിക്കും അമ്മച്ചി വന്ന് എന്നും ഭരണമാന്ന് കുറ്റപ്പെടുത്തിയതല്ല. മക്കള് പാലയിലും കാണും വന്ന് താമസിക്കുക, അതാ നല്ലത്. ഞാൻ നല്ല കൂടെ അവിടെ കളിക്കായിരുന്നു, അപ്പൊ ഞാൻ ഒരു പൂ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് അവൾക്ക് വേണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിനക്ക് വേറെ ഉണ്ടാക്കി തരാന്ന്. അവള് വാശി പിടിച്ചു, ഞാൻ അറിയാതെ ഇങ്ങനെ ആക്കിയപ്പോ അവള് തറയെ വീടമ്മിച്ചത്. ജമന്തിക്ക് ഇവിടെ വന്ന് പറഞ്ഞാ പോരായിരുന്നോ കാര്യം, എന്റെ കുഞ്ഞിനെ നുള്ളിക്കിരിച്ച് എന്തിനാ? അങ്ങനെ അവള് മനഃപൂർവ്വം ചെയ്തൊന്നും അരിക്കില്ല. അവള് മൂത്ത കൊച്ചല്ല, എന്നെ തള്ളിയിടാൻ പാടുവോ? പാല മേരിക്കുട്ടിയുടെ കൊച്ചുമോള അവള്. അവിടെ കൊണ്ട് ശീലമില്ല, കൊടുത്തേ ശീലമുള്ളു. എന്റെ കുഞ്ഞിനെ നുള്ളിക്കിരിച്ച് കൊണ്ടുവന്നപ്പോ പോട്ടെന്ന് വെക്കുന്നു.
അടുത്തിരി പണ്ട് പണ്ട് കാട്ടിലൊരു പെൻസിൽ മുഖം ഉണ്ടായിരുന്നു, മനസ്സിലായോ? ആ പെൻസിൽ മുഖത്തിനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ആൺ സിംഹം രാജാവ്, മനസ്സിലായോ? അത് ഈ പെൻസിംഹം ആൺ രാജാവിനെ അന്വേഷി. മോളെ, ഇത്രയും സമയമായിട്ടും എന്താടി ഈ കനകൻ ഊണ് കഴിക്കാൻ മറഞ്ഞത്? ഇന്ന് താമസിക്കൂന്ന് പറഞ്ഞായിരുന്നു അച്ഛനോ? പറയാം, പഞ്ചപ്പെടും പറയാം. അങ്ങനെ ഈ പെൺസിംഹം പെൺസിംഹം ഈ ആൺസിംഹത്തിനെ അന്വേഷിച്ചിന് നടന്ന് 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 ഇങ്ങനെ കുറെ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ എന്റെ കുഞ്ഞിന്റെ ചെവി എന്തിനാ നുള്ളിക്കരിച്ചേ? എന്റെ കുഞ്ഞിന്റെ ചെവി എന്തിനാ നുള്ളിക്കരിച്ചേ? ഉത്തങ്കം ചോദിക്കണ്ടേ, ചോദിക്കണ്ടേ? എന്റെ കുഞ്ഞിന്റെ ചെവി എന്തിനാ ആ തൊലി അത്ര നടന്ന്? ഞാനും ഇത് ചോദിക്കാൻ നീ ആരാ? ജില്ലാ കളക്ടറോട്ടെ, എന്തോ കാര്യത്തിന് നീ ഇവിടെ വന്നാ ചോദിക്കാൻ? എന്തോ കാര്യം എന്താ ഇവിടെ ഉണ്ടായിരുന്നു? എന്റെ കുഞ്ഞ് എത്ര ചേട്ടാ എന്നോട് പറയുന്നത്? ഏത് തുള്ളി? എന്തോ ഒരു പാടൊന്ന് കാണിച്ചു. അങ്ങനെ എന്താ കാര്യത്തിന്? എന്താ കാര്യം? കൊച്ചുകളെന്തായാലും കളിക്കാൻ തുടങ്ങി. എന്താ ചെയ്യും? ഞാൻ ഒരു കാര്യം പറയാം, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അമ്മച്ചിയുടെ നിന്ന് മോശമായിട്ട് സംസാരിക്കാൻ ജമന്തി എന്റെ വിധം മാറും. കുട്ടിയുടെ മോനാണ് കുത്തിക്ക് വലി ഉപ്പ് വെക്കാം. ഒരു സമാധാനം എന്താ കാര്യം? ഒരു ചോദ്യം, ഞാൻ വീട്ടിൽ കടത്ത് എന്തോ സുഖല്ലേ? അല്ല ഏട്ടാ, പിള്ളേർ രണ്ടുപേരും കൂടെ കളിക്കുവായിരുന്നു. അപ്പൊ തക്കളി ഉന്തിയപ്പോ നല്ലമോൾ അറിയാതെ താഴെ വീണ്. അപ്പൊ അത് കേട്ടോണ്ട ഞാൻ ചെന്നത്. അപ്പൊ കൊച്ചറിയാതെ ഉച്ചത്തി കരഞ്ഞ്. അപ്പൊ അവർ കരഞ്ചിന് നിർത്താൻ വേണ്ടിട്ട് ഞാൻ തക്കളിയുടെ ചെവിക്ക് ഒന്ന് പിടിച്ച് നുള്ളി അറിയാതെ അതിന് ചോദിക്കാൻ വന്നതാ. സമാനപ്പെടൂ. ഈ കുട്ടികളുടെ പേരിലാണോ? ഓക്കെ, കണ്ണു തുറന്ന് നോക്കമ്മേ. അമ്മ വാങ്ങി വന്നേ. ഇവർക്കൊണ്ടാണ് നിങ്ങൾ കൂടിയത്? കുട്ടികളാകുമ്പോ എങ്ങനെയാ, അവര് പിണങ്ങും ഇണങ്ങും. ഈ മുതിർന്നവർ വഴക്കുണ്ടാക്കി അത് മാത്രമേ അവശേഷിക്കും. അതുകൊണ്ടത് നമ്മൾ എന്ത് ഭേദമളിയാ ഇവരെക്കാളും. ദൈവമേ, ഡോക്ടർമാര് പറയാനൊന്നുമില്ല ഇത്രയും ക്ഷീണിച്ചാന്. എപ്പോഴും പറയാപ്പാ, കട്ടിയാകാരം കഴിക്കണം, കട്ടിയാകാരം കഴിക്കണം. 70 വയസ്സായി, ഇനി മുമ്പോട്ടുള്ള യാത്ര കട്ടിയാകാരം വേണമെന്ന്. അവള് കൊണ്ടു വെച്ചേക്കുന്നു ഇങ്ങോട്ടന്നാൽ ഇടിയപ്പം. കടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാലുവല്ലോ ഉണ്ടാക്കി.
I'm not going to be able to do it.